അപ്പൊ നമുക്ക് നടക്കാവോ? വരണം സാർ. സാർ സാർ നടക്കാവൊരു സ്ഥലമാണ്. ഇവിടെ ശ്രദ്ധേരെ വരണമെങ്കിൽ വന്ന് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ഇപ്പോ വശിഷ്ഠ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. അര കിലോമീറ്റർ നടന്നു പോകാനുണ്ട് വശിഷ്ഠ ടെമ്പിളിലേക്ക്. വശിഷ്ഠൻ മുനിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? പുരാണങ്ങളുടെ സപ്തസികളിൽ ഒരാളാണ് വശിഷ്ഠ മുനി എന്ന് പറയുന്നത്, വശിഷ്ഠ മഹർഷി. അപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ലോകത്തിലാകപ്പാടെ ഉള്ള ഒരേ ഒരു ടെമ്പിളാണ് വശിഷ്ഠ ടെമ്പിള് ഇവിടുത്തെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വശിഷ്ഠമുനിയുടെ പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിളാണ് ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ടെമ്പിള് ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 4000 ഇയേഴ്സിന് മുമ്പാണ് ഇവിടുത്തെ ആദ്യത്തെ ടെമ്പിള് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ടെമ്പിള് കാലാകാലങ്ങളിൽ പല കാര്യങ്ങളും റിനോവേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പിളാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വശിഷ്ഠമുനി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ച, സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു സ്ഥലം കൂടെയാണ്. അതായത് വസിഷ്ഠ മുനിയുടെ മകനെ ദുർവാസാവ് മഹർഷി അറിയാമല്ലോ, നമ്മളെ പുരാണങ്ങളിൽ തന്നെ ഉള്ള. അപ്പോൾ ദുർവാസാവ് മഹർഷി വസിഷ്ഠ മുനിയുടെ മകനെ കൊന്നു കളഞ്ഞു. അപ്പോൾ അതിനെന്തെങ്കിലും, അപ്പോൾ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ വസിഷ്ഠ മുനിയുടെ മകനെ ദുർവാസാവ് മഹർഷി കൊന്നു. അപ്പോൾ അതിൽ എന്താ വിഷമം തോന്നിയിട്ട് വസിഷ്ഠ മുനി ഇവിടെ ബിയാസ് നദിയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ എത്രയും ആഴമുള്ള വെള്ളത്തിലേക്ക് ചാടിയിട്ടും ബിയാസ് നദി അദ്ദേഹത്തിനെ മുക്കിക്കൊന്നില്ല, ഉയർത്തി തന്നെ ഇട്ടിരുന്നു. എന്നിട്ട് ഒന്ന് രണ്ട് അറ്റങ്ങളും പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്ന് കരയിലോട്ട് ആക്കിക്കൊണ്ടിരുന്നു നദി. ആ ഒരു പേരിലാണ് ഇത് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഹോട്ട് സ്പ്രിംഗ് കാണാൻ പറ്റും, അതായത് ചൂട് നീരവ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പേരിലുള്ള ഐതിഹ്യം വിശ്വാസം എന്ന് പറയുന്നത് ലക്ഷ്മണൻ, അതായത് രാമനും ലക്ഷ്മണനും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് വനവാസ കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മണാലിയിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്നു. അപ്പോൾ ദുർവാസാവ് ഈ വസിഷ്ഠ മുനി ഇവിടെ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാനായിട്ട് കിലോമീറ്റർ ഇടത്തിലേക്ക് താഴെ വന്നിട്ട് വേണം നദിയിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ അമ്പ് ചെയ്തു കറയിലേക്ക്. അപ്പോൾ ആ അമ്പ് പോയി വീണ സ്ഥലത്ത് നിന്ന് ഹോട്ട് സ്പ്രിംഗ് ഉണ്ടായി, നീരുണ്ടായി. അപ്പോൾ അതിന് അതുകൊണ്ട് അദ്ദേഹം വസിഷ്ഠ മുനിക്ക് പിന്നീട് അങ്ങോട്ടേക്ക് എളുപ്പമായി വെള്ളം ശേഖരിക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ഐതിഹ്യം. ചൂടുവെള്ളം തന്നെ കൊടുക്കട്ടെ. അതെ അതെ, ചൂടുവെള്ളം തന്നെ കൊടുത്തില്ലേ. ബാത്റൂമിൽ നിന്ന് കൈമുള്ളാത്ത ആരെങ്കിലും ഉണ്ടോ?